തിരുവനന്തപുരത്ത് കുട്ടിയെ കാണാതായ സംഭവത്തിൽ ഡി സി പി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. അതിലേക്ക് കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി കഴിയുള്ളൂ, കാരണം ചെറിയ പ്രായമുള്ള കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ കുട്ടി കുറച്ച് ആക്റ്റീവായിട്ട് ഓടുകയും ചാടുകയും ചെയ്യുന്ന കുട്ടിയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു സ്ഥലത്ത് എത്രമാത്രം കുട്ടിക്ക് എത്താൻ വേണ്ടി പറ്റുമെന്നുള്ളത് അപ്പോഴും ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അത് ആദ്യം കുട്ടിയുടെ സൈക്കോളജിക്കൽ കൗൺസിലിംഗും അതുപോലെ അതിനുശേഷമുള്ള ഫാമിലിയുടെ കൂടുതലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും പോലീസ് അന്വേഷിക്കേണ്ടതായിട്ട് വരും. ചില സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, അതിൽ നമുക്ക് എന്തെങ്കിലും കുട്ടിയായിട്ട് വരുന്നതാണ്, ഒരാളിങ്ങനെ വരുന്നതായി കാണാം? ഇല്ല, അത് വെരിഫൈ ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെയുള്ള ഒരു വിഷ്വൽ അല്ല. ആ വിഷ്വൽ അതല്ല. ഇതുവരെയുള്ള നമ്മുടെ കയ്യിൽ ഇനിയും അനാലിസിസ് ചെയ്യേണ്ട പുതിയ കുറെ വിഷ്വൽസ് നമ്മൾ ഈ ഒരു സ്പോട്ടുമായി ബന്ധപ്പെട്ടിട്ട് അനാലിസിസ് സ്റ്റേജിലാണ്. പക്ഷെ ഇതുവരെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞിരുന്ന സംശയപരമായിട്ടുള്ളത് കുട്ടിയുമായി ബന്ധപ്പെട്ടല്ല എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. അതെ, അത് കുട്ടിയായിട്ടുള്ളതല്ല എന്നുള്ളത്. ഈ ഏരിയയിലുള്ള ഈ റൂട്ടിലേക്കുള്ള പല പല ബൈ റോഡുകളിൽ നിന്നുള്ള വിഷ്വൽസ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പോട്ടുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ കൂടുതലായിട്ട് പരിശോധനകൾ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. ഇല്ല, രേഖാചിത്രം എന്ന് പറയുന്നത് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അതായത് അവിടെ ഒരു കുട്ടി ഒരു മൊഴി പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. പക്ഷേ പിന്നീടും അങ്ങനെ ഒരു ആളെ കണ്ടതായിട്ട് തന്നെ ഒരു ഉറപ്പില്ലാത്തത് കൊണ്ടാണ് പിന്നീട് ആ കാര്യത്തേക്ക് നമ്മൾ പോവാത്തത്. അന്വേഷണം എന്നുള്ളത് അവർ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഈ സ്ഥലത്തേക്ക് വന്നതും ഈ ഏരിയയുമായിട്ട് അവരുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും ഈ ദിവസങ്ങളിൽ ഈ കുട്ടിയുടെ ഒരു ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് കുട്ടിയുടെ ഉൾപ്പെടെയുള്ള മൊഴി നമ്മൾക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരും. അതോടൊപ്പം തന്നെ ഈ ഏരിയയുമായി ബന്ധപ്പെട്ടിട്ട് പരിചയത്തിലുള്ള ആൾക്കാരും ഈ ഏരിയയിലേക്ക് വന്നു പോകുന്ന ആൾക്കാരുടെയൊക്കെ തന്നെ കൂടുതലായിട്ടുള്ള മൊഴികൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് രേഖപ്പെടുത്തും. ആ ഭാഗങ്ങളൊക്കെ പരിശോധിക്കും. ഈ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും തരത്തിലേക്കുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും പരിശോധിക്കും. അതായത് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ കണ്ടാൽ അറിയാം, ഇത് റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഡെപ്തുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ സ്ഥലത്തേക്കുള്ളതിൽ ഇവിടെ നമ്മൾക്ക് ഒരു കൂടുതലും ആൾക്കാർ ഒരുപാടില്ലാത്തൊരു ഏരിയയാണ്, പ്രത്യേകിച്ച് രാത്രി സമയങ്ങളാണെങ്കിലും. എന്നാൽ ഇടപെട്ടൊക്കെ ആൾക്കാർ പോകുന്ന, എന്നാൽ ട്രെയിൻ നിരന്തരമായിട്ട് പോവുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരൊക്കെ വന്നു പോയിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വിശദമായ ഒരു എൻക്വയറി നടത്തേണ്ടതുണ്ട്. പക്ഷേ ഈ കുട്ടിക്ക് വന്നു പോകാൻ പറ്റുന്നൊരു സാഹചര്യവും ഇവിടേക്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്ഥലത്തേക്ക് ഇവർ നിരന്തരമായിട്ട് നടന്നു പോകുന്നതാണ്. ഈ ഭാഗങ്ങളിലൊക്കെ ഈ കുട്ടികൾ തന്നെ പറയുന്നത് ഈ സ്ഥലത്തേക്ക് ഇവർ നടന്നു പോകാറുണ്ട് എന്നൊരു ഭാഗം കൂടി അവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് ഏത് ഏതർ ഓഫ് ദാറ്റ് നമുക്ക് അത് വെരിഫൈ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ്. റെയിൽവേ ട്രാക്ക് വഴിയാണോ ഓഫീസിന്റെ ആ വഴിയാണോ? അല്ല, അവർ കൂടുതലായിട്ടും ഈ ട്രാക്ക് വഴിയുള്ള ഇതിലൂടെയാണ് അവർ നടന്ന് പോയിക്കൊണ്ടിരുന്നത്. ഈ കുട്ടിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട സംശയത്തൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു ഘട്ടത്തിലുണ്ട്? അല്ല, അത് നമുക്ക് കൂടുതലായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ മാത്രമേ ആ ഒരു ഭാഗത്തേക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഒരു ഏരിയ ഒരു റെയിൽവേ ട്രാക്കിന്റെ പരിസര പ്രദേശമായതുകൊണ്ട് തന്നെ പലതരത്തിലേക്കുള്ള ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഏതൊക്കെയാണ് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും, കേസുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതാണോ എന്നുള്ളതൊക്കെ നമുക്ക് പരിശോധനയിലൂടെ മാത്രമേ നമുക്ക് റിവീൽ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. സോ അതിന്റെ ഭാഗമായിട്ട് പരിശോധന നടത്തി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒന്ന് രണ്ട് കാര്യം, ഒന്ന് രാത്രിയാണ്, വിസിബിലിറ്റി കുറവാണ്, പകൽ നടക്കുമായിരിക്കും. ഇതിന് അഞ്ചടി താഴ്ചയ്ക്കാണ് ഈ കുട്ടി എടുത്തു പോലീസ് എടുത്തത്. അവിടേക്ക് വീണത് കൂടാതെ അവിടെ ഈ ചവിട്ടി ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്പേസ് അവിടെ ഉണ്ട്. പക്ഷെ അതേ സമയത്ത് ഈ പറഞ്ഞ കുറച്ച് ഹൈറ്റ് ഉള്ള ഒരു ഏരിയ കൂടി ഉണ്ട്. ആ ഒരു ഭാഗം കൂടുതലായിട്ട് അന്വേഷിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. അത് സംബന്ധിച്ചുള്ള അന്വേഷണം നമ്മൾ ഒരു ഭാഗത്തുകൂടെ ഉണ്ട്, അത് അവസാനിപ്പിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഉണ്ട്. പക്ഷേ അതിലേക്ക് തിരുവനന്തപുരത്തെ രണ്ട് വയസ്സുകാരിയുടെ തിരോധാനത്തിൽ ശാസ്ത്രീയ പരിശോധനകളടക്കം പുരോഗമിക്കുകയാണ്. സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം നേരത്തെ കണ്ട ദൃശ്യത്തിൽ ഒരു കുട്ടിയെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞത് അത് ഈ കുട്ടിയല്ല എന്നടക്കം പറയുന്നുണ്ട്. മറ്റൊന്നെന്ന് പറയുന്നത് ഈ കുട്ടിയുടെ കുടുംബം പോകുന്ന വഴികളാണ്, സ്ഥിരമായിട്ട് പോകുന്ന വഴികളാണ്. അപ്പോൾ അതിലേക്കൊക്കെ തന്നെ ഈ കുട്ടിക്ക് എത്താനുള്ള ഒരു സാഹചര്യമുണ്ട് ഈ വഴിയിൽ. അതിലേക്കൊക്കെ തന്നെ അന്വേഷണം കിടക്കേണ്ടതുണ്ട്. കുട്ടിയുടെ മാതാപിതാക്കളുടെ മൊഴിയടക്കം വിശദമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ ഡി സി പി പറയുന്നത്.